ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ ഗണിതം ഏഴാമത്തെ അധ്യായത്തിലെ വരിയായും നിരയായും ചാപ്റ്റർ നമ്പർ 7 ഇൻ റോസ് ആൻഡ് കോളംസ് എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമുക്ക് മാത്സിലെ ഗുണനവുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 36 കിട്ടുന്ന ഇവർക്കൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇന്നത്തെ ക്ലാസ്സിലും മാഷ് നമുക്ക് പറഞ്ഞത് വില വ്യത്യാസം എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഇങ്ങനെ താഴേക്കുള്ള ഒരു സംഖ്യയെ വ്യത്യസ്ത രീതിയിൽ ഗുണിക്കുന്നതൊക്കെയാണ് ഇന്ന് നമുക്ക് പറഞ്ഞു തന്നത്. ഇനി നമ്മളോട് ഇന്ന് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം സംഖ്യാപടികൾ എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഖ്യാപടികൾ എന്ന് പറയുന്ന ഈ പ്രവർത്തനം. രണ്ടാമതായി നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മരച്ചീനി കൃഷി എന്ന് ഈ പറയുന്ന ഈ പ്രവർത്തനമാണ്. ഇതിനെ ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിങ്ങനെ ചിത്രമായിട്ട് കൊടുക്കാൻ. നമുക്ക് ഓരോ വർക്കും ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ ഇംഗ്ലീഷ് ആണ് നോക്കുന്നത്. പ്ലാന്റിങ് ടാപ്പിയോക്ക എന്ന് പറയുന്ന ഈ പ്രവർത്തനം നോക്കൂ. ഇത് ഇങ്ങനെ ഈ പ്രവർത്തനം ചെയ്തു തീർക്കാനും അതിനുശേഷം താഴെയുള്ള നമ്പർ സ്റ്റെപ്സ് എന്ന് പറയുന്ന ഈ പ്രവർത്തനം. ഈ രണ്ട് പ്രവർത്തനം രണ്ടും ഗുണനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തന്നെയാണ്. നമുക്ക് ഓരോരോ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ മലയാളം മീഡിയത്തിലെ മരച്ചീനി കൃഷി എന്ന് പറയുന്ന ഈ ഭാഗമാണ് നോക്കുന്നത്. അനീഷ് കൊണ്ടുവന്ന 16 മരച്ചീനി കമ്പുകൾ ഏതൊക്കെ രീതിയിൽ നടാമെന്ന് കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ ആലോചിച്ചു. അവരത് ചിത്രീകരിച്ചത് നോക്കൂ എന്നാണ്. നോക്കൂ, ഈ ഡോട്ട് കാണുന്നത് മരച്ചീനി കമ്പാണ് എന്ന് സങ്കല്പിക്കുക. 8 × 2 രണ്ട് എട്ട് എത്രയാണ്? 16. ഇങ്ങനെ ഇത് നടാം. ഈ രീതിയിൽ രണ്ടെണ്ണം ഒരു വരിയിൽ വരുന്ന രീതിയിൽ 8 വരികളായിട്ട് നടാം. അതുപോലെ തന്നെ 2 × 8 ഒരു വരിയിൽ 8 വരുന്ന രീതിയിൽ 2 വരികളായിട്ട് നടാൻ കഴിയും. അതുപോലെ തന്നെ 4 × 4 ഒരു വരിയിൽ 4 വരുന്ന രീതിയിൽ 4 വരികളായിട്ട് ഇത് നടാൻ കഴിയും. ഇങ്ങനെ ഈ 16 മരച്ചീനി കമ്പുകളെ നടുന്നത് ചിത്രീകരിക്കാൻ നമുക്ക് കഴിയും. ചിത്രീകരിക്കാനാണ് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം നമ്മോട് പറഞ്ഞിരിക്കുന്നത് 24 മരച്ചീനി കമ്പുകൾ ഉണ്ടെങ്കിൽ വരിയും നിരയുമായി ഏതൊക്കെ രീതിയിൽ നടാൻ കഴിയും നിങ്ങൾ ചിത്രീകരിച്ച് നോക്കൂ എന്നാണ്. നേരത്തെ പറഞ്ഞത് 16 മരച്ചീനി കമ്പുകളാണ്. ഇവിടെ പറയുന്നത് 24 മരച്ചീനി കമ്പുകളാണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ വരിയും നിരയുമായി നടാൻ കഴിയുമെന്നാണ് നോക്കൂ. 24 മരച്ചീനി കമ്പുകളെ ഇങ്ങനെ 12 വരികളായി ഒരു വരിയിൽ 2 നിരകളായി 12 × 2 എന്ന രീതിയിൽ നമുക്കതിനെ ചിത്രീകരിക്കാൻ കഴിയും. ഇത് നിങ്ങൾ ഒരു ബോക്സിലാക്കി ഇവിടെ അങ്ങനെ വരക്കുക. ഇനി അടുത്തത് ഒരു നിരയിൽ ഒരു വരിയിൽ 4 അങ്ങനെ 6 × 4 എന്ന രീതിയിൽ നമുക്ക് ചിത്രീകരിച്ചാലും ഇതിലെ 24 നമുക്ക് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇത് നിങ്ങളൊരു ബോക്സിലാക്കി എഴുതുക. അടുത്തത് ഒരു നിരയിൽ 8 വരുന്ന രീതിയിൽ 3 വരികളായിട്ട് നമുക്ക് വെക്കാൻ കഴിയും. 3 നിരകളായിട്ട് ഒരു വരിയിൽ 8 വരുന്ന രീതിയിൽ 3 വരികളായിട്ട് നമുക്ക് വെക്കാം. 3 × 8 ക്ലിയർ ആണല്ലോ അല്ലേ. അടുത്തത് ഒരു വരിയിൽ 6 വരുന്ന രീതിയിൽ 4 നിരകളായിട്ട് നമുക്ക് വെക്കാൻ കഴിയും. 4 × 6 നോക്കൂ. 1, 2, 3, 4, 5, 6 അങ്ങനെ 4 × 6 24. അടുത്തത് ഒരു വരിയിൽ നമുക്ക് 3 വരുന്ന രീതിയിൽ 8 നിരകളായിട്ട് നമുക്ക് വെക്കാൻ കഴിയും. നോക്കൂ, 8 × 3 = 24. ഇങ്ങനെ നമുക്ക് ഈ 24 മരച്ചീനി കമ്പുകളുണ്ടെങ്കിൽ അതിനെ ചിത്രീകരിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി രണ്ടാമത് നമ്മോട് പറഞ്ഞ പ്രവർത്തനം നോക്കാം. സംഖ്യാപടികൾ എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. ഇവിടെ 2 സംഖ്യാപടികൾ പൂർത്തിയാക്കാനുണ്ട്. ഇവിടെ ആദ്യത്തെ നോക്കൂ, 4, 2, 8 പിന്നെ 16, 8, 128 ഒക്കെ വന്നു. എങ്ങനെ വന്നതെന്ന് വെച്ചാൽ 4 × 2 = 8 4 × 2 = 8 കിട്ടും. ഈ 2 × 8 = 16 കിട്ടും. ക്ലിയർ? 2 × 8 = 16. അങ്ങനെയാണെങ്കിൽ 8 × 16 എത്രയായിരിക്കും? 128 ആയിരിക്കും. കൂട്ടുകാർ ഇവിടെ ചെയ്ത് നോക്കുക. 8 × 16 = എങ്ങനെയാണ് ഗുണിക്കാന്നുള്ള മാഷ് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നിരുന്നു. 8 × 16 = 128 കിട്ടും.
ഇനി അതുപോലെ തന്നെ മുകളിലും രണ്ട് ഗുണിക്കണം ആറ് പന്ത്രണ്ട്, ആറ് ഗുണിക്കണം മൂന്ന് പതിനെട്ട്, ആറ് പതിനെട്ട്. ഇനി പന്ത്രണ്ട് ഗുണിക്കണം പതിനെട്ട് 216 കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ പ്രവർത്തനത്തിന്റെ ഇംഗ്ലീഷ് പ്രവർത്തനം നോക്കാം. ഇംഗ്ലീഷ് മീഡിയം പ്രവർത്തനമാണ് ഇനി നമ്മൾ നോക്കുന്നത്. പ്ലാന്റിംഗ് ടാപ്പിയോക്ക. അനീഷ് ബോട്ട് 16 ടാപ്പിയോക്ക പ്ലാന്റ്സ്. ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ് ക്യാൻ ദീസ് ബി പ്ലാന്റഡ് ഇൻ റോസ്? ദ ഫാം ക്ലബ് മെമ്പേഴ്സ് തോട്ട് അബൌട്ട് ഇറ്റ്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ദ ഹാവ് ഡ്രോൺ. ഈ 16 ടാപ്പിയോക്കനെ അവർ വിരിച്ച കോലമാണ്, നട്ട കോലമാണ് ഈ കണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞു 8 × 2, 2 × 8, 4 × 4, 4 × 4, 2 × 8, 8 × 2. ക്ലിയർ ആണല്ലോ, അത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പറയുന്നത് ഇഫ് ദർ ആർ 24 ടാപ്പിയോക്ക പ്ലാന്റ്സ്, അത് 24 ടാപ്പിയോക്ക പ്ലാന്റ്സ് ആണെങ്കിൽ ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ് ക്യാൻ വി പ്ലാന്റ് ദിസ് ഇൻ റോസ് ആൻഡ് കോളംസ്. എങ്ങനെ അത് കോളമായിട്ടും അത് റോ ആയിട്ടും എങ്ങനെ അത് നടാൻ കഴിയും? ഡോ ദി പിക്ചർ, ചിത്രമായിട്ട് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. നോക്കൂ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റോയിൽ രണ്ടെണ്ണം വീതം, അങ്ങനെ 12 കോളംസ്, 12 × 2, 12 × 2 എത്രയാണ്? 24 ആണ്. 2 × 12, 24 ആണ്. അടുത്തത് ഒരു റോയിൽ 6 നമ്പേഴ്സ്, അങ്ങനെ 4 കോളംസ്, അപ്പൊ എത്രയാകും? നോക്കൂ, 4 × 6, 24. അടുത്തത് 6 × 4, ഒരു റോയില് നമുക്ക് 4 കൊടുത്തത്, അങ്ങനെ എത്ര കോളംസ് ഉണ്ട്? 6 കോളംസ് ഉണ്ട്. നോക്കൂ, 6 × 4, 6 × 4. അടുത്തത് 3 × 8, ഒരു നിരയിൽ നമുക്ക് 8 കൊടുത്തിട്ടുണ്ട്, അങ്ങനെ 3 കോളമാണുള്ളത്, എത്രയുണ്ട് നമുക്ക് നോക്കൂ, 3 × 8. ക്ലിയർ. അടുത്തത് 8 × 3. ഇങ്ങനെ ഇത് ബോക്സിലാക്കി ചിത്രീകരിച്ച് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇതാണ് ഒരു പ്രവർത്തനം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഇംഗ്ലീഷിലെ നമ്പർ സ്റ്റെപ്സ് എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് നേരത്തെ നമ്മൾ ചെയ്തു തന്നെയാണ്. ഇവിടെ 4, 2, 8, ഇവ 4 × 2 ആണ് 8, 2 × 8 ആണ് 16. അപ്പോൾ 8 × 16 ഈസ് ഈക്വൽ ടു 128. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇവിടെ 2 × 6 12, 6 × 3 18, 12 × 18 216. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം വരിക. കൂട്ടുകാരെ നന്നായി ചെയ്ത് ഇതുതന്നെയാണ് ഉത്തരം എന്ന് ഉറപ്പ് വരുത്തുക. കൂട്ടുകാരെ, ഇന്നത്തെ മാത്സുമായി ബന്ധപ്പെട്ട, ഗുണിക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്തത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇത് വളരെ ഈസിയായ ഒരു കണക്കാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൻ്റെ കഴിഞ്ഞ പ്രവർത്തനങ്ങളും ഇനി വരാതിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ പ്രൈമറി സ്കൂൾ ചാനലുണ്ട്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാനലിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.